കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കുറിപ്പ് വായിച്ചപ്പോൾ അത് പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവെക്കണമെന്ന് തോന്നി ഭാരതം കൊണ്ട് കേരളത്തിൻ്റെ അരിയിൽ സംഘപരിവാരം മണ്ണുവാരിയിടുന്നു തളരാതെ കാക്കണമെന്ന തലക്കെട്ടിൽ ജെക്സി തോമസ് പങ്കുവച്ച കുറിപ്പാണത് അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയ്ക്ക് അത്ഭുതമാണ് കേരളത്തിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി റേഷൻ ശൃംഖല കോവിഡ് കാലത്ത് തൻ്റെ കുടുംബത്തിൻ്റെ അവകാശം കൈപ്പറ്റാൻ മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ പന്തളം സുധാകരൻ അദ്ദേഹത്തിൻ്റെ റേഷൻ ഷോപ്പിൽ വരുന്ന കാഴ്ച കേരളം അഭിമാനത്തോടെ ചർച്ച ചെയ്തതാണ് ബിഷപ്പും പട്ടിണിയും അകറ്റി കേരളത്തിൻ്റെ ജീവൻ്റെ തുടുപ്പുകൾക്ക് കാവലായ ആ റേഷൻ ശൃംഖലയുടെ കടവേരർത്ത് മാറ്റാനുള്ള ശ്രമമാണ് ഭാരത് അരിയെന്നാണ് ജെക്സി തോമസ് കുറിച്ചത് കേന്ദ്രത്തിൻ്റെ അരിയാണല്ലോ ഇപ്പോഴത്തെ ചർച്ച ഇരുപത്തൊൻപത് രൂപയ്ക്ക് ഭാരത് അരി തൃശൂരിൽ വിതരണം ചെയ്യുന്നതാണ് വാർത്ത പല മുഖ്യധാരാ മാധ്യമങ്ങൾക്കും അതുപോലെ അത് സംസ്ഥാന പൊതുവിതരണ ശൃംഖലയേക്കാൾ രുചിയുള്ള അരിയായി മാറിയിട്ടുമുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകൾ എൺപത്തിയാറ് നഗരസഭകൾ ആറ് കോർപ്പറേഷനുകൾ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്നതാണ് നമ്മുടെ കൊച്ചു സാംസ്കാരിക കേരളം ഇവിടെ പതിനാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് റേഷൻ ഷോപ്പുകളുണ്ട് അതുവഴി തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം അടുക്കള പുകയുന്നു അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയ്ക്ക് അത്ഭുതമാണ് കേരളത്തിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി റേഷൻ ശൃംഖല ആകെ തൊണ്ണൂറ്റഞ്ച് ലക്ഷം വരും കേരളത്തിൻ്റെ റേഷൻ കാർഡ് ഉടമകൾ അതിൽ തന്നെ ബി പി എൽ എന്ന് ദാരിദ്ര്യ പരിധിയിലെ അർഹരുടെ പട്ടിക ഒഴിവാക്കിയാൽ ഏതാണ്ട് ലക്ഷം വരും നീല വെള്ള കാർഡ് ഉടമകൾ അവർക്കുള്ള അരിവികിതം യൂണിയൻ ഗവൺമെൻറ് മുന്നേ നിർത്തലാക്കിയിരുന്നു പക്ഷേ കേരളം അത് ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീം വഴി സർക്കാർ ഏജൻസികൾ മുഖാന്തരം എഫ് സി ഐ വഴി ലേലത്തിൽ സംഭരിച്ചു നാല് രൂപയ്ക്കും പത്ത് രൂപ തൊണ്ണൂറ് പൈസയ്ക്കും റേഷൻ കടൽ വഴി നൽകിക്കൊണ്ടിരുന്നു എന്നാൽ മുൻപ് ഒക്ടോബർ അവസാനത്തോടെ സർക്കാരുകൾക്കോ സർക്കാർ ഏജൻസികൾക്കോ ഈ ലേലത്തിൽ പങ്കെടുക്കാനുള്ള അവകാശം യൂണിയൻ ഗവൺമെൻറ് റദ്ദു ചെയ്തു പക്ഷേ സ്വകാര്യ ഏജൻസികൾക്ക് അവസരം ഒരുക്കിയിട്ടുകൊണ്ട് ആത്യന്തിക ഫലം കേരളത്തിലെ അൻപത്തിരണ്ട് ലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് റേഷൻ കാർഡ് വഴി നാല് രൂപയ്ക്കും പത്ത് രൂപയ്ക്ക് ലഭിക്കേണ്ട അരി ഇരുപത്തൊൻപത് രൂപയ്ക്ക് കേന്ദ്ര ഭണ്ഡാരി നാസ്ബഡ് മുതലായവർ വന്ന് തൃശ്ശൂർ ജംഗ്ഷനിൽ നിന്ന് നേരിട്ട് കച്ചവടം ചെയ്യും അതായത് കേരളത്തിൻ്റെ ഏറ്റവും സുശക്തമായ പൊതുവിതരണ ശൃംഖലയെ തകർത്ത് തരിപ്പണമാക്കണം റേഷൻ കാർഡ് ഉടമകളായ അൻപത്തിരണ്ട് ലക്ഷം കുടുംബങ്ങളുടെ അടുക്കള പൂട്ടിക്കണം മാത്രമല്ല ഇതുവഴി കേരളം അരിവില നാല് രൂപ പത്ത് രൂപ നിരക്കിൽ റേഷൻ കടയിലും ഇരുപത്തിനാല് രൂപ മുതൽ സപ്ലൈകോ വഴിയും നടത്തിയിരുന്ന വില നിയന്ത്രണം അവസാനിപ്പിച്ച് മുഴുവൻ മലയാളികളുടെയും അടുക്കളകളെ കൊള്ളയ്ക്ക് വിട്ടുകൊടുക്കുക കൂടിയാണ് സംഭവിക്കുന്നത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് പ്രകാരം ഡിസംബറിൽ പ്രസിദ്ധീകരിച്ച കണക്കിലും ഇന്ത്യയിൽ വിലക്കയറ്റം ദേശീയ ശരാശരിയിലും കുറഞ്ഞ സംസ്ഥാനമായിരുന്നു കേരളം വിലക്കയറ്റം പിടിച്ചു നിർത്തിയ ഇന്ത്യൻ സംസ്ഥാനമായി കേരളത്തെ നിലനിർത്തിയത് റേഷൻ കടകൾ മുതൽ സിവിൽ സപ്ലൈസ് വരെ നീണ്ടു നിവർന്ന കേരളത്തിൻ്റെ പൊതുവിതരണ ശൃംഖലയുടെ കരുത്താണ് അങ്ങനെയാണ് കേരളം വിപണി വില നിയന്ത്രിച്ചത് ഒരു ഉപഭോക്തൃ സംസ്ഥാനത്തിന് അരിയും പച്ചക്കറിയും പലവ്യഞ്ജനങ്ങളും പലതും ഇറക്കുമതി ചെയ്യേണ്ടി വരുന്ന ഒരു സംസ്ഥാനം എങ്ങനെയാണ് വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നത് അവിടെയാണ് വിപണിയിലെ പൊതു ഇടപെടലുകൾ എന്ന നമ്മുടെ പഞ്ചായത്തിലെ റേഷൻ ഷോപ്പുകൾ മുതൽ സപ്ലൈകോ വരെ നീണ്ടു പെട്ടിരുന്ന കേരളത്തിൻ്റെ സർക്കാർ ഇടപെടലിൻ്റെ പ്രസക്തി ഇന്ത്യൻ ആകാശത്തോളം വളരുന്നത് അരിയുടെ പേര് ഭാരതമെന്നാക്കിയാലും അതുവഴി കേരളത്തിൻ്റെ അടുപ്പിൽ തീ പുകയാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് യൂണിയൻ ഗവൺമെൻറ് വഴി സംഘപരിവാരം വ്യക്തമാക്കുന്നത് ഈ ക്രൂരതകൾക്ക് മുൻപിൽ തളരാതെ തകരാതെ കേരളത്തെ നമുക്ക് കാക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞാണ് ജയ്ക്കിൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ പൊതുവിതരണ ശൃംഖല തകരാൻ അധിക സമയമൊന്നും വേണ്ട ഇവിടെ എല്ലാ സംവിധാനങ്ങളും ഉള്ളപ്പോൾ നേരിട്ട് അരി വിതരണം ചെയ്ത് രാഷ്ട്രീയം കളിക്കാൻ നിന്നു നിന്നുകൊടുക്കണമോ എന്ന് നമ്മൾ ആലോചിക്കണം ഇന്ന് നാളെ മറ്റു സാധനങ്ങൾ ഇങ്ങനെ പോയാൽ പിന്നെ റേഷൻ കടകളുടെ ആവശ്യമുണ്ടോ സാധാരണക്കാരുടെ കഞ്ഞിയിൽ പാറ്റിയിടാനുള്ള ഏത് നീക്കത്തെയും എതിർക്കപ്പെടണം ഇല്ലെങ്കിൽ ദൂരവ്യാപകമായ പ്രത്യാഖ്യാതങ്ങളുണ്ടാകും അനുഭവിക്കാൻ നമ്മളും